കേരളത്തിന്റെ പുറത്തോട്ടേക്ക് ഒന്ന് ടൂർ പോയാൽ അധികം പുറത്തോട്ടൊന്നും കേട്ടോ, നമ്മുടെ മംഗലാപുരം കഴിഞ്ഞ് മംഗലാപുരത്ത് ഉടുപ്പി ഉടുപ്പിന്ന് ഒരു 10 കിലോമീറ്റർ അകലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഐലൻഡ്, ആ ഐലൻഡിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള പ്രവേശന കവാടത്തിന് സമീപം, അതായത് ഇവിടുന്നാണ് ബോട്ടിൽ പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക്. ലക്ഷദ്വീപിലേക്ക് പോകാൻ കഴിയാത്തതിൽ ഭാര്യയുടെ കുത്തുവാക്കുകൾക്കിടയിൽ നിന്നും കൈച്ചലാകാൻ കിട്ടിയ അവസരം. ബോട്ടിനൊരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ 300 രൂപ മാത്രം. എനിക്ക് യാത്രയിൽ ഏറ്റവും ഇഷ്ടം തോന്നിയതും കടലിലൂടെയുള്ള ഈ ബോട്ട് യാത്രയാണ്. ദ്വീപിലേക്ക് എത്താൻ ഏതാനും ദൂരം മാത്രമുള്ളപ്പോൾ ബോട്ട് നിർത്തി ഇനി യാത്രക്കാർ മറ്റൊരു ചെറു ബോട്ടിലേക്ക് കയറണം. ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ ബോട്ടിൽ സഞ്ചരിക്കണം. കർണാടകയിലെ ഉടുപ്പിയിലെ മാൽപേ തീരത്ത് നിന്നും മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 4 ചെറുദ്വീപുകൾ ചേർന്ന ദ്വീപ് സമൂഹമാണ് സെന്റ് മേരീസ് ദ്വീപുകൾ. തെങ്ങുകളാൽ സമൃദ്ധമായതിനാൽ കോക്കനട്ട് ദ്വീപെന്നും ഇവിടെ അറിയപ്പെടുന്നു. കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഭാഗങ്ങളിലെ മണൽത്തരികൾക്ക് എന്തോ പ്രത്യേകതയുള്ളതുപോലെ തോന്നി. പരിശോധിച്ചപ്പോഴാണ് അത് പൊടിഞ്ഞ ചെറു ശംഖുകളും ചിപ്പിത്തോടുകളുമാണെന്ന് മനസ്സിലായത്. നല്ല ഇളം പച്ച നിറമാണ് കടലിന്. സൂക്ഷിച്ചു നോക്കിയാൽ അടിത്തട്ട് വരെ കാണാം. അത്രക്ക് തെളിമ. പേരിന് പോലും മാലിന്യം കാണാനില്ല. കടലിലൂടെയുള്ള സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കുള്ള വിനോദങ്ങളും ഈ ദ്വീപിലുണ്ട്. അപ്പോൾ ചുരുങ്ങിയ ചെലവിൽ ഒരു ദ്വീപ് യാത്രാ പോണയിൽ പെട്ടെന്ന് വിട്ടോളി ഉടുപ്പിയിലെ സെന്റ് മേരീസ് ദ്വീപിലേക്ക്.